ഹൈ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും തന്നെ സേഫായും ഹെൽത്തിയായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹെൽത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ പലരും വാക്സിനേഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും, കോവിഡ് വാക്സിനേഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോവിന്റെ പോർട്ടലിൽ നിന്ന് നമ്മൾ വാക്സിനേറ്റഡ് ആയി എന്നൊരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്, നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, നമ്മൾ വാക്സിനേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ തിരുത്താൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റില് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എങ്ങനെ തിരുത്താം? സിമ്പിളാണ്. നമ്മുടെ കോവിന്റെ ആപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലോ ലോഗിൻ ചെയ്യുക, നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ വെരിഫൈ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. സോ ഇവിടെ തന്നെ നമുക്ക് നമ്മൾ വാക്സിനേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റെയ്സ് ആൻ ഇഷ്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ആക്ടിവേറ്റഡ് ആയി കാണാൻ പറ്റും. ഈ ഒരു റെയ്സ് ആൻ ഇഷ്യൂ എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി കാണിക്കുന്നത് കറക്ഷൻ ഇൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഈ കറക്ഷൻ ഇൻ സർട്ടിഫിക്കറ്റിൽ നിന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട തിരുത്തലുകൾ വരുത്താൻ പറ്റും. ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് തിരുത്താൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ സാധിക്കും. ഇനി നമ്മുടെ ജെൻഡറിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ സാധിക്കും. ഇനി മൂന്നാമതായി നമ്മുടെ ഇയർ ഓഫ് ബർത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് തിരുത്താനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്താൻ ആഗ്രഹിക്കുന്നു അത് നല്ലതുപോലെ വെരിഫൈ ചെയ്യുക. 2-3 times വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക, കാരണം ഒരൊറ്റ തവണ മാത്രമേ നമുക്ക് ഈ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി കറക്ഷൻ എങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഓൾറെഡി ലഭിച്ച സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ നമ്മൾ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതല്ല, നമ്മൾ വാക്സിനേഷൻ എടുത്ത സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ കിട്ടിയ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കോവിൻ പോർട്ടലിൽ അവൈലബിൾ ആണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോവിൻ വെബ്സൈറ്റിൽ പോയതിന് ശേഷം FAQ എന്ന് പറഞ്ഞ ആ സെക്ഷന് തൊട്ടടുത്തായിട്ട് വെരിഫൈ സർട്ടിഫിക്കറ്റ് എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വെരിഫൈ സർട്ടിഫിക്കറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് QR കോഡ് സ്കാനർ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തതായി പ്രോംപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡിവൈസിന്റെ ക്യാമറ എനേബിൾ ചെയ്യാനാണ്. ക്യാമറ എനേബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഒരു QR കോഡ് ഉണ്ടാകും. ഈ QR കോഡ് നമ്മുടെ ക്യാമറ ഡിവൈസിന്റെ ആ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് കാണിക്കുക. സോ വൺസ് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെരിഫൈ ചെയ്യും. ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ അല്ലയോ എന്നുള്ള റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. വാലിഡ് ആണെന്നുണ്ടെങ്കിൽ വാലിഡ് എന്നും സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്നും, വാലിഡ് അല്ലാന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇസ് ഇൻവാലിഡ് എന്നുള്ളതും കാണിക്കും. സോ ഈ ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ നമുക്ക് തന്നെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.